ARMC Fertility Center, this is the viral video segment. Let's talk about the video profile. സ്വിറ്റ്സർലൻഡിൽ ജനിച്ചു വളർന്ന നീതു സംഗീത മേഖലയിലാണ് മികവിന്റെ കിരീടം ചൂടിയത്. പാട്ട് ശാസ്ത്രീയമായി പഠിക്കാതെ തന്നെ ചലച്ചിത്ര പിന്നണി ഗാന ശാഖയിൽ ഹരിശ്രീ കുറിച്ച ഈ ഗായിക ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ബിസിനസ് അനലിസ്റ്റാണ്. ആത്മീയ ഗാനങ്ങൾ ആലപിച്ചും മ്യൂസിക് ഷോകളുടെ ഭാഗമായും ഈ പാട്ടുകാരി ഈ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. മികച്ച സംഗീത ട്രൂപ്പുകളിലും സ്വര സാന്നിധ്യമായി മാറുന്ന നീതു പാടുന്നതിന് പുറമെ പാട്ടെഴുതുകയും ചെയ്യും. ഡ്രീം പാഡ് എന്ന കുട്ടികൾക്കായുള്ള സംഘടന രൂപപ്പെടുത്തി സമൂഹത്തിൽ വേറിട്ട വ്യക്തിത്വമാകുകയാണ് ഈ അനുഗ്രഹീത കലാകാരി. നീതുവിന് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹ സ്വാഗതം. പെണ്ണെ എന്നുള്ള പാട്ട് പാടിയ ആളാണ് അല്ലേ? അതെ, ഞാനാണ്. ഞാനാണ് അത് ശരി. പക്ഷെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് പലപ്പോഴും ഫ്രീക്ക് പെണ്ണെ പാട്ടിനെ പറ്റി തോന്നിയെന്ന് വെച്ചാൽ നല്ല ഉഗ്രം പാട്ടാണെങ്കിലും ഇത് അംഗീകരിക്കാൻ ഒരു മടിയുണ്ടല്ലോ ആൾക്കാർക്ക് ചില സമയത്ത്. അംഗീകരിച്ചിട്ടുണ്ട്, അല്ലല്ല, അങ്ങനെ ഒരു ആൾക്കാർ കുറച്ച് ഓ ഇത് അത്രയും ഇതല്ല. കാരണം ഭയങ്കര രസമായിട്ട് ഷാൻ കോമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഉഗ്രം പാട്ടാണ്. അത് മാത്രല്ല, വരികളിൽ ഒരു കല്ലുകടി ഇല്ലാത്ത വരികൾ കൊണ്ടുപോയ പാട്ടുമാണ് അല്ലേ? അപ്പൊ പലപ്പോഴും മറ്റേ ഓൺലൈനിലൊക്കെ ഞാൻ പലപ്പോഴും ഇത് കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് കുറച്ചൊരു മടിയുണ്ട് ചില ആൾക്കാർക്ക് എന്നുള്ളത് അല്ലേ? പക്ഷെ ഭയങ്കര. എന്നിട്ട് എത്ര വ്യൂസ് ആയിരുന്നു നീതു ആ പാട്ടിന്? ഞാൻ എണ്ണിയില്ല, എപ്പോഴോ നിന്നു. 3.5 മില്യൺ കണ്ട് വ്യൂസ് പോയി അല്ലേ? അതിൽ കൂടുതൽ കേറിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് കേട്ടിട്ട് പോവാം. Listen to the story of a lovely freaky boy. Not just a story, it's the feeling of the boy. He wants to make a girl to feel the love for his own story. But the girl never stays to hear the words the boy's just singing the story. Oh my god, boy, njan oru pennine premichu poi. Ullada kannuga kannoru nerathu changile love tharachunu poi. Chendamura pole avalude chenjadi thaligalale churiyoru punjiri thaligiya neram en nenjile kiliyangu poi. കൊസ്റ്റായി പോയി എന്നുടെ ലൈഫ് അത് വേസ്റ്റായി പോയി. അവളുടെ ഹിറ്റ് യു എന്നൊരു വാക്കിൽ സീം മൊത്തം ഡാർക്കായി പോയി. വൺ സൈഡ് ലവ് ആൻഡ് അലിയ ദാറ്റ് സിമ്പിൾ മാറ്റ് ചുമ്മാ ജസ്റ്റ് ട്രൈ ടു ഫീൽ ഇറ്റ് വണ്ടർഫുൾ ഫീലിംഗ് അലിയ ഫസ്റ്റ് ടൈം ഇറ്റ് ബോറിംഗ് നെക്സ്റ്റ് ടൈം യു ഗെറ്റ് ദ ഫീലിംഗ് ഇറ്റ്സ് ദ ടൈം ടു ബ്രേക്ക് ഇറ്റ് ലൈഫ് ഇസ് സോ ത്രില്ലിംഗ് അലിയ ഇടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പോരടി പെണ്ണെ എന്നോട് കൂടെ പോന്നാലോ ലൈഫ് ഫുൾ ആ ജോളി ബേബി ഇടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പാടടി പെണ്ണെ എന്നോട് കൂടെ പാടുമ്പോ ലൈഫ് ഫുൾ ആ ജോളി ബേബി ഇടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പോരടി പെണ്ണെ എന്നോട് കൂടെ പോന്നാലോ ലൈഫ് ഫുൾ ആ ജോളി ബേബി ഇടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പാടടി പെണ്ണെ എന്നോട് കൂടെ പാടുമ്പോ ലൈഫ് ഫുൾ ആ ജോളി ബേബി ഇടി പെണ്ണെ ഇടി പെണ്ണെ പെണ്ണെ ഇടി പെണ്ണെ പെണ്ണെ ഇടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ ഇടി പെണ്ണെ പെണ്ണെ ഇടി പെണ്ണെ പെണ്ണെ ഇടി പെണ്ണെ പെണ്ണെ ഇടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ. കലക്കി, താങ്ക് യു സോ മച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വിചാരം കേട്ടോ. ഭയങ്കര ഫുൾ സ്ട്രെച്ച് അങ്ങനെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത് പാടിയ സത്യജിത്തിന് നീതു ആൻഡ് സത്യജിത്ത് രണ്ടുപേരും. പക്ഷെ ഞാൻ ഡൗട്ട് ചോട്ടെ, അപ്പൊ നീതുവിനെ ഈ പാട്ടിന് സെലക്ട് ചെയ്യാൻ ഷാൻ കാരണം എന്താ? ആക്ച്വലി ഷാനിക്കാൻ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. ഹീസ് ബിൻ എ ഫാമിലി ഫ്രണ്ട് ഫോർ ഒരു 10-11 വർഷമായിട്ട്. പക്ഷെ അങ്ങനെ പാടും എന്നുള്ള രീതിയിലൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ഒരു പാട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യ്, ചുമ്മാ പാടി നോക്കി, അങ്ങനെ ഇറ്റ് ഹാപ്പൻഡ്. അത് ശരിയാ? ഓക്കെ. അല്ലാതെ ഭയങ്കര റാൻഡം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണോ ഫസ്റ്റ് പാടിയ പാട്ട്? ഇതാണോ? ആക്ച്വലി അല്ല, മൈ സ്റ്റോറി എന്ന് പറയുന്ന മൂവിയിൽ ഒരു പാട്ട് ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പേര് വന്നിട്ടില്ല, സോ ഐ കാൺ ക്ലെയിം ഇറ്റ്. എന്റെ പാട്ടായിട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ എന്നാലും അതില് ട്രാക്ക് പാടിയിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പോ സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ലേ? ശ്രമിക്കുന്നു, ഞാൻ വർക്ക് ചെയ്യാണ്, ഞാൻ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ? കാക്കനാട്. കാക്കനാട്. അപ്പം സൈഡിലൂടെ പറ്റുമ്പോ ഒക്കെ പാടുന്നുണ്ട്. യെസ് യെസ്. ഇപ്പോ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സ്വന്തമായിട്ട് ബാൻഡ് ഇല്ല, പക്ഷെ വേറെ ബാൻഡുകളുടെ കൂടെ ഫീച്ചർ ചെയ്ത് പാടുന്നുണ്ട്. ഒരു ടീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, എന്റെ രണ്ട് ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെഷൻ വെക്കാം അല്ലേ? യെസ്. ആൻഡ് അതൊരു മെഡ്ലി ആണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് എനിക്ക് ഒരു മെഡ്ലി സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആലോചിച്ചു, കുറേ റാൻഡം പാട്ടുകൾ എടുത്ത് പാടുന്നതിൽ കാര്യമില്ലല്ലോ.
അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഷാനിക്കയാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ കാരണം. ഷാനിക്കനിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഐ വുഡൻ ബി ഹിയർ. സോ ഷാനിക്കയുടെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് സോങ്സിൻ്റെ ഒരു മെഡലിയാണ് ഇക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് ആയിട്ട്. ജീവന്റെ ഏടുകളിൽ വിരിഞ്ഞൊരു കഥകൾ നിൻകാതിൽ ചൊല്ലുന്നീതാരിയും തൂവെള്ള ചായങ്ങളും കലന്നൊരാ ചേരും കഥ ഈ നീയറിയാനിൻ മേഘമൗനം പെയ്യുന്നിതാ. സ്നേഹം നോക്കുന്നാടേ സ്വർഗം തന്നെ.
തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നോ മേഘത്തേര വെണ്ണിൽ തോറും മേഘത്തെ അതുപോലെ ആ മൈ സ്റ്റോറി കറക്റ്റ് ആയിട്ട് അതിനകത്ത് മേജ് ചെയ്തിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. നീതു, ഞാൻ നീതുവിന്റെ പെർഫോമൻസ് നേരിട്ട് കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പൊ ഒന്ന് എടുത്തു പറയുന്നത്, ആദ്യമായിട്ട് ആദ്യത്തെ ഒരു പാട്ടിന്റെ തീപ്പൊരി പാട്ടിന് ഒരു നിറഞ്ഞൊരു കയ്യടി തരികയാണ്. കാര്യം അത് എങ്ങനെ വന്നാലും ഉടക്ക് വരുന്ന വരികളാണ് ആ പാട്ടുകളൊക്കെ. അത് നീതു അവിടെ നിന്ന് പാടുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിന്ന് നമ്മളോട്, എനിക്ക് തോന്നുന്നു മിഥുനോട് എന്താ വർത്തമാനം പറയുന്നു, എനിക്ക് ഫീൽ ചെയ്തത് വളരെ സിമ്പിളായിട്ട് മിഥുന തലയൊക്കെ ആട്ടുന്നുണ്ട് പറഞ്ഞിട്ട്, ഭയങ്കര നിങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കുന്നത്. പക്ഷെ പാട്ടിനുള്ള ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അത് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്ന ഒരു, ഇപ്പൊ പാടാതിരിക്കാണോ അപ്പൊ വേറെ വർക്കിന് നിൽക്കുവാണോ ഇപ്പൊ, അതോ ഗാനമേളയ്ക്ക് വേറെ പ്രോഗ്രാം ഒന്നും പോകുന്നില്ല? ഞാൻ ഷോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ റെഗുലർ ആയിട്ടല്ല, വർക്ക് ഉള്ളത് കൊണ്ട് വീക്കെൻഡ്സിലൊക്കെ. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള ട്രിബ്യൂട്ട് ആയിരുന്നു, അത്രയ്ക്ക് മനോഹരമായ വോയിസും മനോഹരമായ പാട്ടുകളുമായിരുന്നു. പിന്നെ അതിലുപരി നിങ്ങൾ രണ്ടുപേർ പെട്ടെന്ന് വിളിച്ച പാട് ഓടി വന്ന് സെറ്റ് ചെയ്ത് തന്ന രണ്ടാൾക്കാരാട്ടോ. എന്നാലും ഗംഭീര പറഞ്ഞത് കേട്ടോ, താങ്ക് യു സോ മച്ച്. നല്ല വോയിസ്, നല്ല ഫീല്, അടിപൊളി, സൂപ്പർ. ഇത് ഭയങ്കര സ്റ്റൈലൈസ് ചെയ്തിട്ടാണ് പാടുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ്, നല്ല സ്റ്റൈലായിട്ടാണ് മൂവ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഡാൻസ് ചെയ്ത് പാടുന്ന ആളാണെന്ന് തോന്നുന്നു നന്നായിട്ട്. അങ്ങനെയൊന്നുമില്ല, ഡാൻസ് കളിക്കും. ആ പക്ഷെ എനിക്ക് തോന്നി കറച്ചല്ലേ, വലിയ അനക്കമില്ലാതെ അവിടെ മിഥുന്റെ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു മൂവ്മെന്റ് മാത്രം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ട് സ്റ്റേജിൽ പാടുന്നതും കൂടെ കളിച്ചായിരുന്നെങ്കിൽ എന്തായാലും ഡാൻസ് കളിച്ചു. ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. നമ്മളിപ്പോ ഈ മണ്ണിലിന്റെ കാതൽ എന്നുള്ള ആ പാട്ട് ഒറ്റ ശ്വാസത്തിൽ പാടുന്നത് ഭരിമുരളീരമാണ് അതിൻ്റെ ഒരു ഇത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതുപോലെ ഒറ്റ ശ്വാസത്തില് ഈ പാട്ട് പാടി തുടങ്ങിയപ്പോൾ എവിടെ നിർത്താൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഇപ്പോൾ രണ്ടുപേരും അവന് പാടിയിട്ട്, എന്നാലും അത് നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. ഈ മെഡലി ഇത് ഷാൻ റഹ്മാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത്, ഗംഭീരമായിട്ട് ചെയ്ത്, കൂടെയുള്ള രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഷാനിക്കു വേണ്ടി ഇപ്പൊ ട്രിബ്യൂട്ട് ചെയ്തു, പക്ഷെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് മിഥുൻ ചേട്ടന് വേണ്ടി ഒരു ഒരു രണ്ട് ലൈൻ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ കോമഡി ഉത്സവം കാണാറുള്ള ഒരാളാണ്, മിഥുൻ ചേട്ടന്റെ ഒരു ഫീച്ചർ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഫീച്ചറാണ് അത്. പാട്ട് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു, എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാ. എന്താ കാര്യം മനസ്സിലായോ ഏത് പെർഫോമൻസ് കഴിഞ്ഞാലും മിഥുൻ ചേട്ടൻ ആ ഓ ഇത് രണ്ട് മാറി മാറി ഇടുന്നുണ്ട്. അത് ഈ പാട്ടിൽ നിന്നാ നിർത്തുന്നത് എന്ന് മനസ്സിലായി. ഒരിക്കൽ കൂടി നീതു, താങ്ക്സ് ലോ ഫോർ കമ്മിങ് ഫസ്റ്റ്. താങ്ക് യു. പറഞ്ഞതുപോലെ നമ്മളെ ഫുൾ ആയിട്ട് കോമഡി ഉത്സവത്തിന്റെ മൂഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ വേറൊരു ലൈനിലായിരുന്നു. ഒരു പ്രോപ്പർ കവർ സോങ്സ് ഒക്കെ കാണുന്ന രീതിയിൽ തന്നെ ചെയ്തിരുന്നു. ഈ പെർഫോം സോ വെൽ കേട്ടോ എല്ലാവരും. താങ്ക് യു. താങ്ക്സ് ലോ ഫോർ കമ്മിങ്. താങ്ക് യു കേട്ടോ. താങ്ക് യു. അദ്ദേഹത്തിന്റെ പേര് മാത്രം പറഞ്ഞില്ല. കീർത്തൻ. ഓക്കെ, കീർത്തൻ. കീർത്തൻ നെബിൻ. താങ്ക് യു കേട്ടോ. താങ്ക്സ് ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ലൊരു ഐഡിയ എടുക്കും നീതു. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവേർഡ് ബൈ ARMC ഫെർട്ടിലിറ്റി സെന്റർ ആൻഡ് വീ സ്റ്റാറിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരുന്ന ആരാണെന്ന് അറിയട്ടെ. വീഡിയോ പ്രൊഫൈൽ കാണാം. മിമിക്രി രംഗത്ത് ഗുരുക്കന്മാരില്ലാതെ തന്നെ ഉയർന്നു വന്നൊരു കലാകാരൻ പ്രശാന്ത് വയനാട്. 10 വർഷമായി അനുകരണ ലോകത്ത് വിജയക്കൊടി പാറിക്കുന്ന പ്രശാന്ത് 7 വർഷമായി കുടുംബത്തോടൊപ്പം മസ്കറ്റിൽ സ്ഥിരതാമസമാണ്. മിമിക്രിക്ക് പുറമെ
ബീറ്റ് ബോക്സിംഗിലും പ്രതിഭ തെളിയിച്ച ഇദ്ദേഹം ഇന്റീരിയർ ഡിസൈനിംഗ് ആർട്ടിസ്റ്റായി മസ്കറ്റിൽ ജോലി ചെയ്തു വരുന്നു. നാട്ടിലും വിദേശത്തും മിമിക്രി പ്രകടനങ്ങളിലൂടെ കലാസ്വാദകരുടെ കണ്ണിലുണ്ണിയായി മാറിയ പ്രശാന്ത് ഈ രംഗത്ത് ഒട്ടേറെ പുതുമകളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രശാന്തിന് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. പ്രശാന്ത്, എന്താണ് ചെയ്യാൻ പോണെന്ന്? ഞാൻ കുറച്ച് മ്യൂസിക് ബീറ്റ്സിലാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു 5 മ്യൂസിക് ബീറ്റ്സിലാണ്. ഓക്കെ. ആദ്യമേ നമ്മുടെ വയനാട് ജില്ലയിലെയും നീലഗിരി ജില്ലയിലും മാത്രം കണ്ടുവരുന്ന ട്രൈബൽസിൻ്റെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ബീറ്റ്സ് ഉണ്ട്. അതൊന്ന് എൻ്റെ ഒരു ഭാവനയിൽ ചെയ്യാൻ പോകാം. ഞാൻ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. മസ്കറ്റിൽ അബ്രാജ് ടമീം എന്ന ഇന്ത്യയിലെ ഡെക്കറേഷൻ കമ്പനിയിൽ ഡിസൈനിങ് ആർട്ടിസ്റ്റ്. ഓ ലവ്ലി. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത്? അടുത്തത് ഒരു നമ്മുടെ ചെന്നൈ ടപ്പാങ്കുത്ത്. അടുത്തൊരു ചൈനീസ് മ്യൂസിക്. ചൈനീസ് നമുക്ക് ഒരു വെസ്റ്റേൺ ഡിജെ മ്യൂസിക്. വെൽക്കം ടു ദി ഹ്യൂമൻ ബീറ്റ് ബോക്സിംഗ്. ലെറ്റ്സ് ഗോ. അടിച്ചു വിളിച്ചു കേട്ടോ. താങ്ക് യു സർ. എന്നുവെച്ചാ നിങ്ങൾ അവിടെ നിന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ഒബ്സർവ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ അല്ലേ? നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും, ഇപ്പൊ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഇംഗ്ലീഷ് പറയുന്നുണ്ടാകും, അല്ലെ നടന്മാർ എന്തെങ്കിലും പാട്ട് പാടുന്നുണ്ടാകാം, അങ്ങനെയുള്ള സ്പെഷ്യൽ പെർഫോമൻസ് ആണ് അവിടുന്ന് ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പം നമ്മുടെ വയനാട്ടിലെ സ്പെഷ്യൽ ഐറ്റം ചെയ്തു, അതുപോലെ ചെന്നൈ ഡപ്പാങ്കുത്ത് ചെയ്തു, ചൈന മ്യൂസിക് ചെയ്തു, അവസാനം വെസ്റ്റേൺ ഒക്കെ ചെയ്തു. വളരെ ഗംഭീരമായിരുന്നു. കാര്യം ഇവിടെ നമ്മൾ വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ ആയിട്ട് വന്ന് ആദർശ് പൊളിച്ചടിക്കുക പോയ ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിൽ വെറൈറ്റി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഗംഭീരമായിട്ട് പ്രശാന്തോടെ പെർഫോം ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ട്രൂപ്പ് ഉണ്ടോ അങ്ങനെ പ്രോഗ്രാം? കോമിക് മസ്കറ്റ് എന്ന് പറയുന്ന. ഓ ശരി ശരി, മസ്കറ്റില്ല. ഓക്കെ ഓക്കെ. ആ മസ്കറ്റില് അറിയാം അറിയാം. ആ ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാ. ഓൾ ദി ബെസ്റ്റ് പ്രശാന്ത്. താങ്ക് യു സാർ. പ്രശാന്ത്, ഈ ഇപ്പൊ ചെയ്ത ശബ്ദങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ നല്ല ശബ്ദമാണ് പ്രശാന്തിന്റെ. നല്ല വോയിസാ, സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര രസമായി. വേറെ സ്റ്റാർസ് ഒക്കെ ചെയ്യുമോ? സ്റ്റാഫ്സ് മുമ്പ് ചെയ്യായിരുന്നു സർ. ഓക്കെ ഓക്കെ. മസ്കറ്റിലെ ട്രൂപ്പ് കുറേ പേരുണ്ടോ? മൂന്നാല് പേരുണ്ടോ? കുറച്ച്, ഒരു 8 പേരുണ്ട് സർ. ട്രൈബൽസിൻ്റെ വോയിസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. താങ്ക് യു സർ. ഒരേ സമയത്ത് തന്നെ 2 ടോൺ വരുന്ന സ്റ്റൈൽ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രശാന്ത് കലക്കി.
ഇനിയും വരണം കേട്ടാ, പുതിയ നമ്പറുകളുമായിട്ട്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. എല്ലാവരും നല്ലൊരു കേടിയോ അദ്ദേഹത്തിന്. ഹാങ് ഔട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായില്ലല്ലോ. ഏട്ടാ രാജേടാ, തൽക്കാലത്തേക്ക് ഇന്നത്തെ ഉത്സവം വൈൻഡ് അപ്പ് ചെയ്യണോ? അപ്പൊ അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ, ബൈ. Yeah.